ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ, ഗൂഗിൾ പേ വഴി എങ്ങനെ LPG സിലിണ്ടർ പേയ്മെൻറ്റ് നടത്താം. നമ്മളെല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ പേയ്മെൻറ്റ് ഇതിലൂടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ താഴെ ന്യൂ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലായിട്ട് തന്നെ മൊബൈൽ റീചാർജ്, ബിൽ പേയ്മെൻറ്റ് എന്ന രണ്ട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ബിൽ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ DTH ഓർ കേബിൾ TV, ഇലക്ട്രിസിറ്റി, പോസ്റ്റ് പെയ്ഡ്, ഗൂഗിൾ പ്ലേ, ബ്രോഡ്ബാൻഡ്, LPG, എഡ്യൂക്കേഷൻ, അങ്ങനെ ഒത്തിരി പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ LPG സിലിണ്ടർ ബുക്കിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഫാർജ്, ഗ്യാസ്, HP, ഇന്ത്യൻ. അങ്ങനെ മൂന്ന് ഗ്യാസ് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ഗ്യാസാണ് ഉപയോഗിക്കുന്നത് അതിവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഭാരത് ഗ്യാസാണ് സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ലിങ്ക് യുവർ ഭാരത് ഗ്യാസ് അക്കൗണ്ട്സ് ടു പേ ട്രാക്ക് യുവർ പേയ്മെൻറ്റ്സ് ഈസിലി, അതായത് ഭാരത് ഗ്യാസ് അക്കൗണ്ടുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യണം. അതിന് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ മുകളിലായിട്ട് തന്നെ പ്ലീസ് എൻ്റർ യുവർ 10-digit മൊബൈൽ നമ്പർ, അതായത് ഭാരത് ഗ്യാസ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഭാരത് ഗ്യാസ് LPG ഒരു 17-digit ഉള്ളൊരു ID ഉണ്ട്, അത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്താണ് ലിങ്ക് ചെയ്യുന്നത്. എൻ്റർ ചെയ്ത് ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ പേരും നമ്മൾ ഏത് ഏജൻസിയുമായിട്ടാണ് നമ്മുടെ ഏത് ഏജൻസി അക്കൗണ്ടുമായിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ താഴെ ലിങ്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷനുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഭാരത് ഗ്യാസിൻ്റെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ താഴെ പേ ബില്ല്, ബിൽ ഡീറ്റെയിൽസ് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ബിൽ ഡീറ്റെയിൽസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് പേ ബിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. നേരെ പ്രൊസീഡ് ടു പേ എന്ന് താഴെ ഓപ്ഷൻ കാണാം. ഇപ്പോൾ ഗൂഗിൾ പേയുടെ സെക്യൂരിറ്റി ഇഷ്യൂസ് കാണാം, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഗൂഗിൾ പേയുടെ സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ സ്ക്രീൻ ഡാർക്കായിട്ട് കാണിക്കുന്നത്. അപ്പോൾ പ്രൊസീഡ് ടു പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നേരെ UPID, ഗൂഗിൾ പേ UPID എൻ്റർ ചെയ്യുക. നേരെ പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ഉടനെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ച് LPG സിലിണ്ടർ പേയ്മെൻറ്റ് നടത്താൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഭാരത് ഗ്യാസ്, HP, ഇന്ത്യൻ എല്ലാ ഗ്യാസിൻ്റെയും, മൂന്ന് ഗ്യാസിൻ്റെ നമുക്ക് പേയ്മെൻറ്റ് ഇതിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഭാരത് ഗ്യാസിൻ്റെയാണ് ഇതിലൂടെ ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് വരുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ ഉടനെ എത്തുന്നതാണ്. അപ്പോൾ അതുവരെ ബൈ ഫ്രണ്ട്സ്.